ഹെൽത്ത് ടിപ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ചാമ്പയ്ക്ക അഥവാ വാട്ടർ ആപ്പിളിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ചാമ്പയ്ക്ക. എന്നാൽ നമ്മളിൽ പലരും ചാമ്പയ്ക്കയുടെ തനതായ ഗുണങ്ങൾ മനസ്സിലാക്കാതെ വില കൂടിയ വിദേശി പഴങ്ങളുടെ പുറകെ പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അറിഞ്ഞിരിക്കുക, ഈ കുഞ്ഞൻ പഴം ആളൊരു കേമൻ തന്നെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന ചൊല്ല് ഏറ്റവും ചേരും ചാമ്പയ്ക്കയ്ക്ക്. 70% വെള്ളം അടങ്ങിയിരിക്കുന്ന ഈ കുഞ്ഞൻ പഴത്തിൽ കാൽസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ D6, വൈറ്റമിൻ D3, വൈറ്റമിൻ കെ ഇത്രയുമുണ്ട്. 3% നാരുകളും പ്രമേഹത്തെ പ്രതിരോധിക്കുന്ന ഘടകങ്ങളാലും സന്തുഷ്ടമാണ് ചാമ്പയ്ക്ക. മെലിയാനായി പരിശ്രമിക്കുന്നവർക്ക് ഡയറ്റിൽ ചാമ്പയ്ക്ക ഉറപ്പായും ഉൾപ്പെടുത്താം. പല രാജ്യങ്ങളിലും ചാമ്പയ്ക്ക ഒരു ഔഷധമായും ഉപയോഗിച്ചു വരുന്നു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചാമ്പമരത്തിൻ്റെ തൊലി ഇൻഫെക്ഷൻ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ ചാമ്പയ്ക്കയുടെ കുരു ഡയേറിയയ്ക്ക് മരുന്നായും ഉപയോഗിച്ചു വരുന്നു. അതുപോലെ ചാമ്പയ്ക്കയ്ക്ക് രക്തത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കുവാൻ പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതുപോലെ ഭാരം കുറയ്ക്കുവാനും സ്ത്രീകളിലെ UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ചാമ്പയ്ക്ക ഉത്തമമാണ്. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളിയാണ് ഇത് സാധ്യമാക്കുന്നത്. പിന്നെ രോഗ പ്രതിരോധ ശേഷിക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും ചാമ്പയ്ക്ക ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ചാമ്പയ്ക്ക ഉത്തമമാണ്. ഇതിലെ വിറ്റാമിൻ സി ആണ് ഇതിന് സഹായിക്കുന്നത്. ചാമ്പയ്ക്ക അല്പം പഞ്ചസാരയും വെള്ളവും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് പുറമെ ബീറ്റ്റൂട്ട്, തണ്ണിമത്തൻ, മുന്തിരി തുടങ്ങിയവ കൂട്ടിച്ചേർത്തും ജ്യൂസ് ഉണ്ടാക്കാം. പ്രമേഹമുള്ളവർ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് ഉത്തമം. പിന്നെ അല്പം നല്ലെണ്ണ കടുക് പൊട്ടിച്ച് താളിച്ച് മുളകുപൊടി, ഉലുവ, കായപ്പൊടി എന്നിവ ചേർത്ത് മൂക്കുമ്പോൾ ചാമ്പയ്ക്കയും ചേർത്ത് അച്ചാറുമാക്കാം. വേണമെങ്കിൽ ഉപ്പിന് പുറമെ ഒരൽപ്പം ശർക്കരപ്പാനിയും ചേർക്കാം. മിതമായി കഴിക്കണമെന്ന് മാത്രം. അതുപോലെ ജാമിനും വൈനിനും ചാമ്പയ്ക്ക ബെസ്റ്റ് തന്നെ. പക്ഷേ പഞ്ചസാര കൂടുതലായി ചേർക്കുന്ന വിഭവങ്ങൾ വളരെ നിയന്ത്രിതമായി വേണം ഉപയോഗിക്കുവാൻ. ചാമ്പയ്ക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ കൂടുതൽ ആരോഗ്യപരമായ പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.